അപ്പോൾ OPD കളിൽ ഏറ്റവും കൂടുതൽ ഒരു ചോദ്യം വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ള അസുഖത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? അപ്പം പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? സാറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രോസ്റ്റേറ്റ് എന്നുള്ളൊരു ഗ്രന്ഥി നമ്മുടെ മൂത്രസഞ്ചിക്ക് തൊട്ടടിയിൽ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ അതിൽ വീക്കം വരുമ്പോൾ മൂത്രതടസ്സം ഉണ്ടാവാം, മൂത്രത്തിലൂടെ രക്തം വരാം. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ള അസുഖത്തിൽ മൂത്രത്തിൽ രക്തം ഉണ്ടാവണം നിർബന്ധമില്ല, മൂത്രതടസ്സം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ കൂടുതലും നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അറിയുന്നത് അത് സ്പ്രെഡായിട്ട് അതിന് എല്ലിലേക്ക് സ്പ്രെഡായി ഊരവേദനയായിട്ടും ഉരുക്കുവേദനയായിട്ടും കാൽവേദനയായിട്ടും ഒക്കെയാണ് കൂടുതലും നമ്മളത് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സിന് മേലുള്ള എല്ലാ ആണുങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ PSA എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, PSA എന്ന് പറയുന്നത് ഒരു ട്യൂമർ മാർക്കറാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ അത് ചെയ്തിട്ട് അത് കൂടിയിട്ടുണ്ടോ, അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചെക്ക് ചെയ്യുക. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ PSA കൂടിയതാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു MRI സ്കാൻ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി എടുക്കാൻ പറയും. അപ്പോൾ അത് എടുത്താലാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺഫേം ചെയ്യാൻ പറ്റുക, അത് ഉറപ്പിക്കാൻ പറ്റുക. പിന്നെ അത് പല സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് നമുക്ക് പല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ചെറിയ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ അത് കുറച്ച് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കീമോതെറാപ്പി അല്ലെങ്കിൽ ഹോർമോണൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയ ആളുകൾക്കാണെങ്കിൽ നമുക്ക് സർജറിക്ക് പകരം റേഡിയേഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലും വരുന്നത് 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിൽ കൂടുതലുള്ള ആണുങ്ങൾക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ജനിതകമായിട്ട് കിട്ടുന്ന ജനറ്റിക്കായിട്ടുള്ള ഫാക്ടേഴ്സാണ്. പിന്നുള്ളത് ഏറ്റവും വലിയൊരു കാരണം സ്മോക്കിംഗ് ആണ്, ടൊബാക്കോ യൂസേജ്. ഏതൊരു തരത്തിലുള്ള ടൊബാക്കോ യൂസേജും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമാവാം. പിന്നെയും വേറെ കുറേ ഉള്ളത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ വരുന്നതെല്ലാം നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു കാരണമായേക്കാം. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയൊരു ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രതടസ്സമില്ല, മൂത്രത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ല, പിന്നെ എങ്ങനെ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാവും? അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ 90% പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളിൽ മൂത്രതടസ്സം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം പ്രോസ്റ്റേറ്റുകളുടെ തന്നെ സൈഡിലുള്ള ഭാഗങ്ങളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ വലുതാകുന്നത്, അത് മൂത്രം വരുന്ന വഴി കൂടെ അത് വലുതാവാറില്ല. അതുകൊണ്ട് തന്നെ മൂത്രതടസ്സം ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PSA എന്നുള്ള ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. 50 വയസ്സിന് ശേഷമുള്ള എല്ലാ ആണുങ്ങളും അറ്റ്ലീസ്റ്റ് കൊല്ലത്തിലൊരിക്കൽ PSA ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട്. കാരണം അതല്ലാതെ ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ എത്താനാണെങ്കിൽ അത് കൂടുതലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്പ്രെഡായതിനു ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റിയുള്ള ചെറിയൊരു സമ്മറിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.